കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ലൈറ്റ് ഹൗസ് ചർച്ച ചെയ്യുന്ന വിഷയം വേനൽക്കാല രോഗങ്ങളും അതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളുമാണ്. ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ വസുന്ധര പി ആർ ആണ്. ഡോക്ടറിന് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കുട്ടികളുടെ ഏറ്റവും ആഘോഷകരമായ കാലമാണ് വേനലവധിക്കാലം. ആ സമയത്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും കൂടുതൽ രോഗം വരാനുള്ള സാഹചര്യവും. അപ്പോൾ ആ അവസ്ഥയിൽ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് രോഗകാലമായി കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഈ അവധിക്കാലം, അപ്പോൾ എന്തൊക്കെയാണ് ഈ കുട്ടികൾക്ക് രോഗം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? അവധിക്കാലങ്ങളിൽ കൂടുതലുമായിട്ട് രോഗങ്ങൾ വരുന്നത് കാണാം. നമ്മളെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് ഒരു തണുപ്പ് കാലമാണ്. അപ്പം അതിൽ നിന്ന് പെട്ടെന്നൊരു സീസൺ കാലാവസ്ഥ മാറുമ്പോൾ ശരീരത്തിലെ താപനില കുറച്ച് കൂടും. അപ്പം അത് വലിയ മുതിർന്ന വ്യക്തികൾക്ക് അത് ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ശാരീരികമായിട്ട് സ്വയം പറ്റും. പക്ഷെ കുട്ടികൾക്ക് അത് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യം വരുന്ന അസുഖം തൊണ്ടവേദന, അതിനോട് ചേർന്ന് ജലദോഷം, പനി. അപ്പോൾ സാധാരണ ഇവർ ആദ്യം തന്നെ കൊണ്ട് തൊണ്ടവേദന വരുമ്പം തന്നെ നമ്മളുടെ വീട്ടുകാർക്ക് ശ്രദ്ധിക്കാതെ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിയും ആദ്യമേ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അത് മെയിനായിട്ട് ഈ തൊണ്ടവേദന വരുന്നത് നമ്മൾ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുഞ്ഞിന് തൊണ്ടവേദന വന്നു തുടങ്ങി എന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാം അടുക്കളയിലുള്ള ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള ഒരു ആഹാര സാധനമാണ് ഇഞ്ചി. ഇഞ്ചി അവർ വെള്ളത്തിൽ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ കുട്ടികളെ കുടിപ്പിക്കുക, തിളപ്പിച്ച് തണുത്ത വെള്ളം, ഒരിക്കലും പച്ചവെള്ളമോ പൈപ്പിൽ നിന്ന് ഡിസ്റ്റിൽ വാട്ടർ ആണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പ്യൂരിറ്റും അങ്ങനെ ഡിസ്റ്റിൽ വാട്ടേഴ്സ് കിട്ടാറുണ്ട്. ഇല്ല, എല്ലാം തിളപ്പിച്ചാണ്. കാരണം ഒരിക്കലും വെള്ളത്തിൽ മിനറലൈസ്ഡ്, ഇപ്പം നമ്മളൊരു രണ്ട് കുപ്പി കിട്ടുന്ന വെള്ളം ഡ്രിങ്കിങ് വാട്ടറും നമ്മൾ സാധാരണ പൈപ്പിൽ നിന്ന് കിട്ടും കിണറ്റിലെ വെള്ളവും വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം പിറ്റേ ദിവസം കുടിക്കാൻ പറ്റില്ല. ആ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എത്ര ദിവസം കഴിഞ്ഞാൽ ഈ കുപ്പിയിലെ വെള്ളത്തിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം അതിൻ്റെ അർത്ഥം അതിൽ അതിൻ്റേതായിട്ടുള്ള നമുക്ക് ജീവാണു ഇതില്ല വെള്ളത്തിൽ. അതുകൊണ്ടാണ് വെള്ളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. അല്ല, ഈവൻ ഇപ്പം നമ്മൾ കുപ്പി വെള്ളം നമ്മൾ വാങ്ങിക്കുന്ന ബിസ്ലറി വാട്ടറിൽ പോലും അതിനാവശ്യമുള്ള കണ്ടലുകളെല്ലാം ദുരുപയോഗം ചെയ്തിട്ടാണ് വാട്ടർ ആയിട്ട് തരുന്നത്. അപ്പോൾ ആ വാട്ടർ പോലും പ്യൂരിഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിൽ നമ്മൾ മറ്റേ ഈ വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാണ്. അപ്പം പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കുക. എന്നിട്ട് ഈ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരിക്കലും കയ്പ്പല്ല, മധുരമാണ് ഇഞ്ചി, ഒന്ന് ചതച്ച് ഈ തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കാം, ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കാം. ഇതൊക്കെ കുട്ടികളെ ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ തൊണ്ടവേദന വരത്തില്ല. ജീരകം അധികം ഉപയോഗിക്കേണ്ട, കഫക്കെട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ജീരകത്തിന്. പിന്നെ അതുപോലെ തന്നെ ചൂട് സമയം കൂടുതലാണ് പ്രത്യേകിച്ച് ഈ സമയത്ത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് 11 മണി 11:30 മണിക്ക് ഈ അടുത്തുള്ള കടയിൽ പോയിട്ട് ഈ ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിയും മോര് വെള്ളം നമുക്ക് തന്നെ ഉറ ഇട്ട് എടുത്ത മോര് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അല്ല, ഒരു കംപ്ലൈന്റ് മോരിന് കേട്ടിട്ടുള്ളത്, മോര് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടുണ്ടാവും. അത് വ്യത്യാസമുണ്ട്. പുളിക്കാത്ത മോര് കുടിക്കണം. അധികം പുളിച്ച മോരും തൈരും, തൈര് മോര് പാല് മൂന്നും പാലിൻ്റെ മൂന്ന് ഘടകങ്ങളാണ്. അപ്പോൾ അധികം പുളിക്കാത്തത് ഇന്ന് ഉറവച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് പിറ്റേ ദിവസം ആകുമ്പോഴാണ് പുളിച്ചു പോകുന്നത്. പക്ഷെ നമുക്ക് പുളിച്ച മോര് കഴിക്കാനാണ് ഇഷ്ടം. ഇഷ്ടം പുളിക്കാത്ത മോര് കഴിക്കുക. ആ മോര് വെറും കുറച്ച് ഉപ്പിടുക, അതിൻ്റെ കൂടെ നല്ല കറിവേപ്പിലയും പുതിന ഇലയോ അല്ലെങ്കിൽ കൊത്തമല്ലിയോ ഒന്ന് ഞവടി ഒന്ന് ഇട്ടിട്ട് കഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ആ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടവേദനയൊക്കെ അവോയ്ഡ് ചെയ്യാം. അധികം തണുക്കാൻ പാടില്ല. ഒരു കോൾ ഉണ്ട്. ആ ശരി. ഹലോ ഹലോ
ഹലോ, ഹലോ ആ ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആ പറഞ്ഞോളൂ. ആ ഇത് വടകരയിലുള്ള ഒരാളാണേ. ആ പറഞ്ഞോളൂ. അതായത് ഈ വേനൽക്കാലത്ത് ഈ പുളി എന്ന ഈ ഫംഗസ് രോഗം വ്യാപകമാവും എന്നത് ശരിയാണോ? സാർ, സാറിൻ്റെ പേരെന്ന് പറയാമോ? ഹലോ, പേരെന്ന് പറയാം സാർ. പേര് സുരേന്ദ്രൻ. സുരേന്ദ്രൻ. സാറിൻ്റെ ചോദ്യം ഇതാണ്, വടകരയിൽ നിന്ന് പുള്ളി ചോദിക്കുന്നത്, വേനൽക്കാലത്ത് ഫംഗസ് രോഗങ്ങൾ ധാരാളം വ്യാപകമായി കണ്ടുവരുന്നു, ഇതിനുള്ള പ്രതിവിധി എന്താണെന്നാണ് ചോദിക്കുന്നത്? ഫംഗസ് എന്ന് പറഞ്ഞാൽ പൂപ്പലാണ്. അപ്പോൾ നമ്മൾ വെറും തറയിൽ തന്നെ വെറ്റായിട്ടുള്ള നനവുള്ള സ്ഥലത്ത് ഫംഗസ് വരും. അപ്പം ഇതിനുള്ള വിയർപ്പ് കൂടുതൽ ഉണ്ടാകുന്നത് ചൂട് സമയത്താണ്. അപ്പം ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ വിയർപ്പ് കഴിഞ്ഞ് നമ്മളത് ഉടനെ തന്നെ നമ്മളെ ശരീരത്തിലെ വിയർപ്പിനെ നമ്മൾ ഉണക്കിക്കളയണം. അതിന് ഉടനെ കുളിക്കരുത്. ആ വിയർപ്പൊന്ന് മുഴുവൻ മാറിയതിന് ശേഷം ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ ഇരുന്ന് വിയർപ്പ് മുഴുവൻ മാറിയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ, നമ്മളെ കിണറ്റിലെ വെള്ളത്തിലോ പൈപ്പിൻ്റെ വെള്ളത്തിലോ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. എന്നിട്ട് നമ്മളെ ശരീരം തുടച്ചങ്ങ് മാറ്റാതെ ഒപ്പി മാറ്റണം. തോർത്ത് വെച്ച് നമ്മൾ തുടയ്ക്കാൻ പാടില്ല. നമ്മളെ ശരീരം തോർക്കും, അത് തെറ്റായ രീതിയാണ്. എല്ലാവരും തുടച്ചെടുക്കുന്നത് എപ്പോഴും ഒപ്പി അങ്ങ് മാറ്റുമ്പോഴത്തേക്കും ആ ഈർപ്പം അങ്ങ് പോവും. സ്കിന്നിന് ആവശ്യമുള്ള, ത്വക്കിന് ആവശ്യമുള്ള ഈർപ്പം അത് വലിച്ചെടുക്കുകയും ചെയ്യും. ഈ രീതി വരുമ്പോൾ നമുക്ക് പൂപ്പൽ ഉണ്ടാകത്തില്ല. അതുപോലെ ഈ മടക്കുകൾ തുടയുടെ ഇടയിൽ, കശത്തിൻ്റെ ഇടയിൽ, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഫംഗസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കഴിവതും അതാത് ആ ഭാഗങ്ങളിൽ വിയർപ്പുകൾ വന്നാലും വളരെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലും ഈ ഫംഗസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് സാധനം ഉണ്ടാകുന്ന പനി, പനി പലതരത്തിലുണ്ടാകാറുണ്ട് അല്ലേ? ഇൻഫെക്ഷനാണ്, ഇൻഫെക്ഷൻ ഇതിൽ വൈറൽ ഫീവർ ഉണ്ട് അല്ലെങ്കിൽ പലതരത്തിൽ പനി ഉണ്ടാകുന്നു. ഇപ്പോൾ പനിയുടെ വ്യത്യസ്ത രീതികൾ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് പനി ഉണ്ടാകുന്നത്, എന്തൊക്കെ ഉണ്ടാകുക, എന്തുകൊണ്ടാണ് ഇത്രയും, ഇതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ? സാധാരണ കുട്ടികളിൽ പനി, തൊണ്ടവേദന, അങ്ങനെ ജലദോഷം, പനി, അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് വരും. അല്ലാതെ വരുന്നത് നമ്മൾ ഈ കൊതുകുകൾ വഴിയും നമുക്ക് പനി വരാം. അതായത് ഈ വേനൽ തണുപ്പ് കാലത്ത് മഴ, അതിന് മുമ്പായിട്ട് ചില വെള്ളങ്ങൾ കെട്ടിക്കിടക്കും. അപ്പം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വൈറസും വരാം, കൊതുകും വരാം. അപ്പോൾ അതുവഴി നമുക്ക് ചിലപ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടാകും. വരിച്ചില്ല വൈറസ് എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നൊക്കെ വരുന്ന, അങ്ങനെ നമുക്ക് വരാം. അപ്പം ഈ കുട്ടികൾ കളിക്കുന്നത് ഈ ചെളി വെള്ളത്തിലാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഒക്കെയാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ അവർ വൃത്തി കാണത്തില്ല. അതിൻ്റെ ഈ കൈകാലും ഒന്നും കഴുകാതെ അവർ ഡയറക്റ്റ് പോയി ഭക്ഷണം കഴിക്കുക, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ തൊടുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൃത്തിയായിട്ട്, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഈ പനി പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കൊതുകിൻ്റെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിക്കോഷൻ കൊതുക് വരാതെ നോക്കുക. അഥവാ കൊതുക് വന്ന് കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞു, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അധികം തണുത്തതും അധികം ചൂടുമല്ലാത്തത്, എന്നാൽ ചെറിയൊരു തണുത്ത് കൂടിയിരിക്കുന്ന വെള്ളമായിരിക്കണം. അതിന് നമുക്കൊരു ടെപ്പിഡ് എന്ന് പറയാം, ടെപ്പിഡ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഒരു നമ്മളുടെ ഒരു 92 ഡിഗ്രി സെൽഷ്യസ് വരും. പക്ഷേ പൈപ്പിൻ്റെ തണുപ്പും ഇല്ല, അധികം ചൂടുമല്ലാത്ത ആ വെള്ളത്തിൽ നമ്മൾ തുണി മുക്കി പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ ശരീരം മുഴുവൻ തുടച്ചെടുക്കണം. അതും ഈ രാവിലെ തുടച്ച് പിന്നെ വൈകുന്നേരം അങ്ങനെയല്ല, ഒരു മണിക്കൂർ ഇടവിട്ട് തുടച്ചുകൊണ്ടേയിരിക്കണം. അത് തന്നെയാണ് പനിയുടെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഏത് ആശുപത്രി ഇല്ല, ഏത് ആശുപത്രി പോയാലും അവർ ചെയ്യുന്നതാണ്. മണിക്കൂർ, ഒരു മണിക്കൂർ ഇടവിട്ട് തുടച്ചുകൊണ്ട് നെറ്റിയിൽ വെക്കാം, നമ്മുടെ കഷങ്ങളിൽ വെക്കാം, കഴുത്തിൻ്റെ ഇവിടെ വെക്കാം. ടെമ്പറേച്ചറിൻ്റെ കൂടുന്നതനുസരിച്ച് പിന്നെ കുട്ടിക്ക് നിറച്ചും വെള്ളം നമ്മൾ കൊടുക്കണം, ജലാംശം കുറയാൻ പാടില്ല. മൊത്തമായിട്ട് ബോഡിയിൽ ഓവർ ടെമ്പറേച്ചർ വരുന്നുണ്ട്, പനി കാരണം ഈ പനി വരുമ്പോൾ കുട്ടികൾ ജലാംശം പോവുകയും വയറിളക്കം അങ്ങനെ രീതിയിലൊക്കെ ജലാംശം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം നിറച്ച് കൊടുക്കാം, ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം കൊടുക്കാം അല്ലെങ്കിൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കാം. ഈ വെള്ളം നിറച്ചും കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇവർ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ ജലാംശം ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിലപ്പം കുട്ടികൾക്ക് മോഷൻ പോകത്തില്ല, മലബന്ധം ഉണ്ടാകും, അല്ലെങ്കിൽ ഡയറിയ ഉണ്ട്, വയറിളക്കം ഉണ്ടാകും. ഈ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിമ കൊടുക്കണം കുട്ടികൾക്ക്.
എനിമ ചെറിയ സാധാരണ ചെറിയ ഈ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ വെള്ളത്തിൽ മോഷൻ കളയാൻ വെള്ളം നമ്മൾ മലദ്വാരത്തിൽ കൂടെ വെള്ളം അപ്ലൈ ചെയ്തിട്ട് വേറെ ഒരു മരുന്നോ അല്ലെ സോപ്പോ അങ്ങനെ ഒന്നും അല്ല, വെറും വെള്ളം തന്നെ മലദ്വാരത്തിലോട്ട് വെള്ളം കയറ്റി വിടുക. ഒരു ലെവൽ എത്തുമ്പോൾ നമ്മളെ വയറ് നിറഞ്ഞതായിട്ടൊരു ഫീല് വരും. ഇപ്പോൾ കുട്ടി പറയും മൂത്രമൊഴിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു എന്ന് പറയും. അപ്പം ആ നോസിൽ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോവുകയും വളരെ ഫ്രീ ആയിട്ട് മലബന്ധമാണെങ്കിലും വയറിളക്കമാണെങ്കിലും ആ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസ് നമ്മളെ ശരീരത്തിനങ്ങ് മാറിക്കിട്ടും. അപ്പം ഈ രീതിയിൽ നമുക്ക് പനീനെ ചെയ്യാൻ. ഹലോ, നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ആ പറഞ്ഞോളൂ, ആരാണ്? ഹലോ, പാർവതി ചന്ദ്രനാണ്. ആരാണ് പാർവതി ചന്ദ്രൻ? എവിടുന്നാ വിളിക്കുന്നത്? ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത്. നന്ദി. ചോദിച്ചോളൂ. ഹലോ, ആലപ്പുഴ ജില്ലയിലെ ആ ചോദ്യം ചോദിച്ചോളൂ, ഡോക്ടറോട് സംസാരിക്കാം. ചോദിച്ചോളൂ. ഹലോ, ആ പറഞ്ഞോളൂ. പാർവതി സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി കേട്ടോ, കേൾക്കാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. നമ്മൾ നേരം വെയില് കൊണ്ടിട്ട് നേരം വെറുക്കുമ്പോ ഈ രാവിലെ കണ്ണിന്റെ മുകളിൽ വിയർപ്പ് വരത്തില്ലേ? അത് വിയർപ്പ് വരത്തില്ലേ? വിയർത്ത് വിയർപ്പ് കണ്ണിന്റെ മുകളിൽ വിയർപ്പ് വരുന്നു. ഓക്കെ, എണീക്കുമ്പോഴോ? എണീക്കുമ്പോ, രാവിലെ എണീക്കുമ്പോ കണ്ണിന്റെ മുകളിൽ തടിച്ചിരിക്കുന്നോ? എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ടോ അങ്ങനെ? കുറെ ദിവസങ്ങളിലുണ്ട്. പിന്നെ ആവി കൊള്ളുമ്പോ ശമനമുണ്ട്. എന്താണ് കുഴപ്പമെന്ന് അറിയുന്നു. പാർവതിക്കാണോ ഈ പ്രശ്നം ഉള്ളത്? പാർവതിക്ക് എത്ര വയസ്സായി? 14 വയസ്സായി. അടിക്കടി ജലദോഷമൊക്കെ വരാറുണ്ടോ പാർവതിക്ക്? ജലദോഷമൊന്നുമില്ല, പനി ഇടയ്ക്ക് വരാറുണ്ട്. തല ഇങ്ങനെ നമ്മള് കുനിക്കുമ്പോഴേ ഈ പുരികത്തിന്റെ അവിടെ വേദന എടുക്കാറുണ്ടോ? കണ്ണിന്റെ താഴെ നമ്മളെ ഈ എല്ല് പോലെ ഭാഗമില്ലേ, അവിടെയൊക്കെ വേദനയുണ്ടോ? ആ പാർവതി സൈനസൈറ്റിസിന്റെ തുടങ്ങാണ് കേട്ടോ, അതിൻ്റെതായിട്ടുള്ള ആയിട്ടാണ് ഈ കണ്ണിന്റെ മുകളിൽ തടിച്ചു വരുന്നത് കേട്ടോ. അതായത് ആവി കൊള്ളുമ്പോ നമ്മളെ ഈ സൈനസിൽ നിന്ന് കുറച്ച് മ്യൂക്കസും ഇതെല്ലാം പോകുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതാണ്. ആവി എടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു ചികിത്സയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു കണ്ടീഷന് പാർവതി ചെയ്യേണ്ടത് തണുത്ത ഭക്ഷണങ്ങൾ, തണുത്ത അന്തരീക്ഷമൊക്കെ കഴിവതും ഒഴിവാക്കണം. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ നമ്മളെ ബ്രൗൺ കളർ ചോക്ലേറ്റ്സ് ഇല്ലേ, അത് കഴിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇത് കഫക്കെട്ട് കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഈ ജങ്ക് ഫുഡ്സ് പറയും, അതായത് നമ്മളുടെ ഈ കുപ്പിയിൽ കിട്ടുന്ന ജ്യൂസസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും കഴിക്കുന്നത് ഇല്ലേ, അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ പാർവതിക്ക്? ആ പരീക്ഷ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ പാർവതിയെ വീട് ആലപ്പുഴ അല്ലേ? ആ ഓക്കെ, അപ്പോൾ നൂന്നാട് തന്നെ അവിടുത്തെ ആശുപത്രിയിൽ, ആ ജില്ലാ ആയുർവേദ ആശുപത്രിയിലോ അല്ലെങ്കിൽ അവിടെ ഒരു ആയുഷ് വെൽനസ് സെൻ്ററിലോ യോഗ പഠിക്കാൻ പോകണം. റെഗുലറായിട്ട് പ്രാണായാമം ചെയ്യണം. റെഗുലറായിട്ട് പ്രാണായാമയും പിന്നെ യോഗയെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലെൻസിങ് ക്രിയാസ് എന്ന് പറയും, ഷഡ്ക്രിയാസ് എന്ന് പറയും അതിനെ. ഇപ്പം നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ സൈനസാണ്, എല്ലിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ സ്പേസസാണ്, അവിടെ ഈ കഫം കയറി കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ യോഗയിൽ ഈ പ്രാണായാമയും ബ്രീത്തിങ് എക്സസൈസും ഈ ഷഡ്ക്രിയാസ് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ ചെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തനിയെ അതങ്ങ് മാറിക്കോളും. രണ്ട് മാസം സമയമുണ്ട്, ഈ രണ്ട് മാസം മുടങ്ങാതെ പോയി ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതാണ് ഈ നമ്മളുടെ ഈ തണുത്ത അവസ്ഥ നമ്മളെ ശരീരത്തിന് താങ്ങത്തില്ല, അതുകൊണ്ടാണ്. ഇവിടെ പുറകു ഭാഗത്ത് നമ്മൾ തല വെച്ച് കിടക്കുന്ന ഭാഗത്ത് ആ അത് ഇതെല്ലാം ഈ സൈനസിന്റെ ഇതായിട്ട് വരുന്നതാണ്. ഡോക്ടറിനെ കാണുമ്പോൾ അവരെ ഇതിനായിട്ടുള്ള പ്രാണായാമയുണ്ട്, അതായത് നമ്മളുടെ വലത്തേ വശത്തുകൂടി ശ്വാസം എടുത്തു വിടുന്നത്. നമ്മൾ ഒരു മൂക്ക് ഇടത്തെ മൂക്ക് അടച്ചു വെച്ചിട്ട് വലത്തെ മൂക്കിൽ കൂടെ പതുക്കെ ശ്വാസം എടുത്ത് പതുക്കെ വിടണം. ഈ വലത്തെ വശമാണ് കൂടുതൽ, വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കണം, വലത്തെ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വിടുകയും ചെയ്യണം കേട്ടോ.
ഇടത്തെ മൂക്കിലുള്ളത് ഇപ്പോഴത്തേക്ക് ചെയ്യണ്ട, കാരണം ഇപ്പൊ തണുത്ത അവസ്ഥ കൂടുതലാണ് ശരീരത്തിൽ. അപ്പോൾ ഈ ചൂട് നമ്മളെ ശരീരത്തിലെ ഇന്നർ കോർ മസിലിന് നമ്മൾ ചൂട് ടെമ്പറേച്ചർ കൂട്ടണം. എന്നാൽ മാത്രമേ പാർവതിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രശ്നത്തിനുള്ള ആ മ്യൂക്കസ് എല്ലാം അലിഞ്ഞു പോകത്തുള്ളൂ. മനസ്സിലായോ? അത് പതുക്കെ തനിയെ ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ലത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഇരുന്ന് പഠിക്കണം ഇത്. എന്നിട്ട് ഈ 2 മാസം ഇരുന്ന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്നും രാവിലെ ഈ പ്രാണായാമം റെഗുലറായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ അസുഖം അങ്ങ് മാറിക്കോളും കംപ്ലീറ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മൈഗ്രെയിൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇല്ല, ആരംഭത്തിലേ മാറ്റിയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് പഠിക്കുമ്പോഴൊക്കെ തലവേദന അങ്ങനെയൊക്കെ വരും. പാർവതി, ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ. ആ, അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. രോഗം പെട്ടെന്ന് ഭേദമാകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, ആ ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, യോഗയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ യോഗ, ഇത് കുട്ടികൾക്ക് എത്രത്തോളം യോഗ കൊണ്ട് ഗുണമുണ്ടോ, അല്ലെ കുട്ടികൾ ഇത് ചെയ്യുവോ? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾ ചെയ്യും, പക്ഷെ വലിയ ആൾക്കാർ. ഇപ്പൊ വിളിച്ച ഒരു കുട്ടി 14 വയസ്സുള്ള കുട്ടിയാണ്. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് യോഗ എത്രത്തോളം? യോഗ ബുക്കുകളിലൊക്കെ പറയുന്നത് 12 വയസ്സ് തൊട്ട് പഠിക്കണം എന്നാണ്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, 3 വയസ്സ് തൊട്ടേ യോഗ ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ എൻ്റെ സെന്ററിലോ വരുന്ന കുട്ടികളെ ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയിരിക്കുക. നമ്മൾ അംഗൻവാടി തൊട്ട് നമ്മൾ സർക്കാർ തുടങ്ങിയിരിക്കുക. അംഗൻവാടി അത് 4 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം തൊട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് യോഗ. യോഗ പാഠഭാഗമാക്കി പാഠഭാഗം അവർക്ക് ഒരു അംഗൻവാടിയിലെ ഒരു സിലബസ് ആണ് യോഗ. അവർക്ക് ഒരു സിലബസിലെ മെഡിറ്റേഷനെ കുറിച്ച് വരെ ഉണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ 14 വയസ്സ് കുട്ടികൾ എന്ന് പറയുമ്പോൾ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ ഇവർ തുടക്കത്തിലേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് അതൊരു ഇപ്പൊ നമ്മൾ ABCD പഠിപ്പിക്കുന്ന പോലെയാണ്. അവർക്കത് മനസ്സിലാവും, ഓക്കെ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് സീരിയസ് ആയിട്ട് അവർ ചെയ്യാൻ നോക്കും. പിന്നെ വേറൊരു കാര്യം സാർ, നമ്മൾ ഈ വലിയ ആൾക്കാർക്ക് കുറയുന്ന പോലെ നമുക്ക് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷനുണ്ട്, ക്രീഡ യോഗ എന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. കളി, ക്രീഡ കളി, അതായത് നമ്മൾ പണ്ടുള്ള നമ്മളുടെ അമ്മമാരൊക്കെ കളിച്ചിരുന്ന കളികളാണ്. പാണ്ടിക്കളി, പിന്നെ പിന്നെടുത്തെറിയ, കരംകുളം, അങ്ങനെയുള്ള കളികളിൽ കൂടെ ഇവരെ നമ്മൾ യോഗ അഭ്യസിപ്പിക്കുന്നു. കളികളിൽ കൂടെ അവരെ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ ഓരോ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യിപ്പിക്കുന്നു. അപ്പം അവർക്ക് അവരുടെ ആ ഒരു ഇപ്പോഴത്തെ കുട്ടികൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നവരാ, 1:30, 1:30, 2 മണിയൊരു സ്കൂള്. അത് കഴിഞ്ഞ് ഉടനെ ഭൂരിഭാഗം ആൾക്കാരും വർക്ക് ചെയ്യുന്നവരാ. അപ്പം ഈ ഉടനെ ഇവർ നേരെ അടുത്ത ഒരു ഡേ കെയറിലോ ആഫ്റ്റർ സ്കൂളിലോ പോകും. 6 മണിക്ക് അമ്മയും അച്ഛനും വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവരും. ആഹാരം കഴിക്കുന്നു, പഠിക്കുന്നു, ഉറങ്ങുന്നു. ഇവിടെ അവർക്ക് കളിക്കാൻ ഒരു ഇതില്ല, അവരെ ശാരീരികമായിട്ട് ഒരു യാതൊരു ഇതുമില്ല. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് അവധിക്കാലം വരുമ്പോൾ ഇവരെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത്രയും നേരം ആ ശരീരം അനങ്ങാത്തൊരു കുട്ടിയെ അവധിക്കാലം എത്തുമ്പോൾ ഫസ്റ്റ് ഡേ ടെന്നീസിന് കൊണ്ടുവിടുന്നു, സെക്കൻഡ് ഡേ സ്വിമ്മിങ്ങിന്. ഒരു വാമപ്പ് പോലും ആ കുട്ടിയെ ചെയ്യിപ്പിക്കും. ഏതൊരു സ്പോർട്സ് നമ്മൾ ഒരു ഗെയിം കളിക്കാൻ ഹീറ്റായിരിക്കുന്ന ബോഡി ആണെങ്കിലും തണുത്തിരിക്കുന്ന ബോഡി ആണെങ്കിലും ഒരു പുതിയ ഗെയിമിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ബോഡി വാം ചെയ്ത് ചെയ്യാം. കാരണം ഈ കുട്ടികളാകുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, പെട്ടെന്ന് അവർ പഠിക്കും. ഇപ്പം ഏത് സ്പോർട്സ് ആണെങ്കിലും അവർ പെട്ടെന്ന് പഠിച്ചോളും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് താങ്ങാനുള്ള ശക്തി അവൻ്റെ ആരോഗ്യം അവൻ്റെ ശരീരത്തിന് വേണം. അപ്പം ഇത് കുഞ്ഞിലെ ഇതൊരു ആരോ വ്യായാമ മുറ സ്കൂളുകളിലും ഈ എല്ലാം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും അവർ ഓൾറെഡി ഫിറ്റാണ്. കാരണം സമയമില്ല അവർക്ക്. ഇപ്പം സ്കൂളിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം PT ആണ് പണ്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാവർക്കും ഇല്ല. ഓരോ ദിവസം ഒരു പിരീഡ് PT ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല. സ്കൂളിലും കുട്ടികളെ വെളിയിൽ PT അവർ കൊണ്ടുപോകുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ കുട്ടികളുടെ മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡാണ്. ഇപ്പം പറഞ്ഞ അടുത്ത നിമിഷം അച്ഛനോ അല്ലെങ്കിൽ അമ്മ അത് വാങ്ങിക്കൊള്ളു. വേറൊരു ചോദ്യം, ഇപ്പൊ ഇപ്പൊ കുട്ടികള് ജങ്ക് ഫുഡും മറ്റൊക്കെ കഴിച്ച് കുട്ടികള് ഓക്കെ. ഹലോ, ആ ആരാണ്? ലൈറ്റ് ഹൗസിൽ സ്വാഗതം. പേരെന്താണ്? ഫസീന. എവിടുന്ന് വിളിക്കുന്നു? സ്ഥലം പറഞ്ഞോളൂ. വയനാട്ടിൽ നിന്ന്. എന്താ പറഞ്ഞോളൂ ഫസീന, ഡോക്ടറോട് ചോദിക്കാം. പറഞ്ഞോളൂ. പറഞ്ഞോ ഫസീന, എന്താ ബുദ്ധിമുട്ട്? വയറുവേദനയും എത്ര വയസ്സായി? വയറുവേദനയും തലവേദനയാണ്. ഫസീനയ്ക്ക് എത്ര വയസ്സായി? 14 വയസ്സായി. പിരീഡ്സ് ഒക്കെ ആയോ? ഓ, പിരീഡ്സ് ഒക്കെ ആയോ?
ആയി. എത്ര നാളായി? ആയി. ഓക്കെ. അപ്പൊ ഈ വയറുവേദന എപ്പോഴാ വരുന്നത്? എപ്പോഴും ഉണ്ടോ? അതെന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഭക്ഷണം കഴിച്ച്. കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട്. അത് തന്നെ മോളെ, കറക്റ്റ് സമയത്തിന് മോള് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല, ഇടയ്ക്ക്. ഫസീനെ പറഞ്ഞോളൂ, ടിവി നോക്കണ്ട, ടിവി ശ്രദ്ധിക്കണ്ട, വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഫസീന പറഞ്ഞോളൂ. ഹലോ. ഫസീന പറഞ്ഞോളൂ. അത് തന്നെ മോളെ, ഈ വയറുവേദന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ അല്ലേ വരുന്നത്? ഞാൻ ചോദിക്കുന്നത് ഫസീന കറക്റ്റ് സമയത്താണോ ഭക്ഷണം കഴിക്കുന്നതെന്ന്. അല്ല, അതാണ് മെയിൻ റീസൺ കേട്ടോ. നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, കഴിച്ചാൽ ഇപ്പൊ 14 വയസ്സായില്ലേ, സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയില്ലേ, ഡൈജഷനൊക്കെ അറിയാലോ, ഡൈജഷൻ ചാപ്റ്റർ ഒക്കെ അറിയത്തില്ലേ. അപ്പൊ അതില് നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മളെ ശരീരം ഉത്പാദിക്കേണ്ട എൻസൈംസും എല്ലാം അത് സമയാസമയം ഉത്പാദിച്ചുകൊണ്ടേ ഇരിക്കും. ആസിഡാണ്, HCl ആസിഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈമാണ്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം ചെന്നില്ലെങ്കിൽ എന്തു പറ്റും? ഈ ആസിഡ് ആ ബോഡി ഓർഗൻസ് നമ്മളെ ഈ സ്റ്റൊമക്കിലെ അതിൻ്റെയൊക്കെ അകത്തുള്ള ലൈനിങ് മ്യൂക്കസ് ലൈനിങ് ആണ്, അതിനെയൊക്കെ കയറി അറ്റാക്ക് ചെയ്ത് അവിടെ ദ്രവിക്കാൻ പുണ്ണുകൾ വരും. അതുകൊണ്ടാണ് ഈ വേദന വരുന്നത് കേട്ടോ. ഒരു കുറച്ച് സമയത്ത് അധികം എരിവില്ലാത്ത ഭക്ഷണങ്ങൾ ഇപ്പം കഴിക്കണം. ചോറ് കഴിച്ചു. വളർച്ച കുറവുണ്ട്. എത്ര വളർച്ചയുണ്ട്? എത്രയുണ്ട് വെയിറ്റ്? ഫസീനയുടെ ഹൈറ്റും വെയിറ്റും പറഞ്ഞേ. അത് വളരെ കുറവാണല്ലോ. അതെ. എന്തു പറ്റി? ഒട്ടും കഴിക്കാറില്ലേ ഭക്ഷണം? ആണോ? നിറച്ച് ആഹാരം കഴിക്കണം, വിശപ്പില്ലെങ്കിലും കഴിക്കണം കേട്ടോ. കേട്ടോ. കളിക്കാനൊക്കെ പോവാറുണ്ടോ ഫസീന? ഇല്ല, ഇപ്പൊ അങ്ങനെ കളിക്കാൻ പോവാറില്ല. അതെന്തു പറ്റി? ഇല്ല, ഇവിടെ അരിയത്തൊന്നും കുട്ടിയല്ല, അപ്പം പോവാറില്ല. ആണോ? കുഴപ്പമില്ല, അച്ഛനോട് പറഞ്ഞിട്ട് ഈ സ്കിപ്പിംഗ് റോപ്പൊക്കെ വാങ്ങിക്കാം. അനിയത്തി സഹോദരങ്ങളുണ്ടോ ഫസീനയ്ക്ക്? അപ്പൊ സഹോദരങ്ങളോട് ചേർന്നിട്ട് മുറ്റത്തിരുന്ന് കളിക്കാം, ഷട്ടില് കളിക്കാം, സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ച് സ്കിപ്പിംഗ് ചെയ്യാം. അതൊക്കെ പെൺകുട്ടികൾക്ക് വളരെ നല്ലതാണ് സ്കിപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ മുറ്റത്ത് മറ്റേ പാണ്ടിക്കളി ഉണ്ടല്ലോ, അങ്ങനത്തെ കളികളൊക്കെ കളിക്കാം. കുട്ടികൾ അനിയത്തിയോട് ചേർന്ന് കളിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് കളിക്കണം. കളിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിശപ്പ് വരും. ഏ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ ഫസീന ഇപ്പം കഴിക്കുന്നതിനെ കാട്ടിയും സമയം ഇപ്പോൾ 3 നേരം കഴിക്കുമെങ്കിൽ ഫസീന അതിനെ 5 നേരമാക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, വെളിയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കണ്ട. ഏ, ഇത് കൂടാതെ 1 നേരം പച്ചക്കറി കഴിക്കുക. വീട്ടിൽ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ ഈ നട്ട്സ് ഇല്ലേ, കാഷ്യൂനട്ടും ബദാമും ഒക്കെ അവിടെ വാങ്ങാൻ കിട്ടൂലേ? വീട്ടിലുണ്ടല്ലോ. അപ്പൊ രാവിലെ എന്നും രാവിലെ എണീറ്റ ഉടനെ 4 കാഷ്യൂനട്ടും 4 ബദാമും കഴിക്കണം. പിന്നെ നിങ്ങളവിടെ ഇത് മറ്റേ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഈന്തപ്പഴം. ആ, ഈന്തപ്പഴം തേനിൽ മുക്കിയിട്ട് കുതിർത്ത് വെക്കുക തലേ ദിവസം. ഈന്തപ്പഴം തേന്, തേനില്ലേ ഹണി, തേനില് തലേ ദിവസം കുതിർത്ത് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതും എടുത്ത് കഴിക്കുക, കടി വെച്ചോളും കേട്ടോ. അവില് കുതിർത്തും കഴിക്കുക, അതും നല്ലതാണ്. ഓക്കെ ഫസീന, ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് നന്ദി. ശ്രദ്ധിച്ചോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ? വെയിറ്റ് ഒക്കെ നന്നായിട്ട് കൂട്ടട്ടെ പെട്ടെന്ന് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ യോഗയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ മനുഷ്യ ജന്മം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നമ്മൾ 2 കാലിൽ നടക്കുന്നു, തലമേളിൽ അല്ലേ. അപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യം, ശീർഷാസനം യോഗയിൽ, ആ ശീർഷാസനം യഥാർത്ഥത്തിൽ നമ്മളെ ദൈവം ജനിപ്പിച്ചു വിട്ടിരിക്കുന്നത് കാല് താഴെയും തലമേളിലോട്ട് നടക്കാനാണ്. ശീർഷാസനം നേരെ നമ്മളെ തല തിരിച്ച് അല്ലേ, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ശീർഷാസനം യഥാർത്ഥത്തിൽ അത് യോഗയിലുള്ളതാണോ? അത് ചെയ്തുകൊണ്ട് ഗുണമുണ്ടാവും? യോഗയിലുള്ളതാണ് ശീർഷാസനം. ശീർഷാസനത്തിന് നമ്മൾ യോഗയിൽ പറയുന്നത് കിങ് ഓഫ് ആസനാസ്, ആസനങ്ങളുടെ രാജാവ് എന്നാണ് പറയുന്നത്. കാരണം ശീർഷാസനം ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ പൊതുവെ എല്ലാവരും പറയും നിങ്ങളുടെ തലയിലോട്ടുള്ള രക്തഓട്ടം കൂടുന്നു,
അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. നമ്മൾ ശീർഷാസനം ചെയ്ത ഒരു വ്യക്തിയുടെ മുഖമൊക്കെ കണ്ട ചുമന്നിരിക്കും, അത് ആ ഭാഗത്തുള്ള രക്തം ഇങ്ങനെ കഞ്ചഷൻ ആയിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന കൊണ്ടാണ്. ശീർഷാസനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ആസനം എന്ന് പറയാനുള്ള മെയിൻ റീസൺ നമ്മളുടെ പേടി വിൽ പവർ കൂട്ടാൻ ഏറ്റവും പറ്റിയ ആസനമാണ് ശീർഷാസനം. അതായത് ഒരു വാൾ സപ്പോർട്ടും ഇല്ലാതെ തലകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. അല്ല, നമ്മൾ സാധാരണ ശീർഷാസനം ചെയ്യുമ്പോൾ വാൾ സപ്പോർട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കിട്ടും. അതെല്ലാ ചെയ്യുന്ന വാൾ സപ്പോർട്ട് ചെയ്യുന്ന ശീർഷാസനം അല്ല. വാൾ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ നടുക്ക് നമ്മളുടെ കൈയിന്റെ ഈ സപ്പോർട്ടിൽ ആക്ച്വലി ശീർഷാസനം ചെയ്യുമ്പോൾ നമ്മളുടെ വെയിറ്റ് മുഴുവൻ വരുന്നത് നമ്മളുടെ എൽബോസിലാണ്. എൽബോസിലും ഷോൾഡറിലുമാണ് നമ്മൾ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. അല്ല, നമ്മളുടെ കഴുത്തില് തലയിലല്ല, തലയിൽ വന്ന കഴുത്ത് ഒടിഞ്ഞു ഒടി. അപ്പം കഴുത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവർക്കാണ് കഴുത്ത് ഉളുക്കുന്നത്, അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു വ്യക്തി ഒരു സപ്പോർട്ടും ഇല്ലാതെ അവന്റെ മുഴുവൻ കാലിന്റെ പാദത്തിൽ എങ്ങനെ വെച്ചിരിക്കുന്നു അതിന് അതുപോലെ വെക്കുന്നതിന് അത്രയും ധൈര്യം വേണം. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഈ ഫോബിയാസ് എന്ന് പറയും, പേടികൾ ഉണ്ടെങ്കിൽ ഏറ്റവും മാറ്റാൻ പറ്റിയ ആസനയാണ് ശീർഷാസനം. ശീർഷാസനം ഇപ്പൊ വരുന്ന ഒരു പേഷ്യന്റിനോ കുട്ടികൾക്കോ നമുക്കത് ആദ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇതിന് ഈ ശീർഷാസനത്തിന്റെ അതേ ഗുണങ്ങൾ തരുന്ന ആസനാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ആസനങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മൾ വിൽ പവർ കൂട്ടാൻ, കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റിയ ഒരു ആസനയാണ് ശീർഷാസനം. പിന്നെ ഇപ്പൊ എന്തായാലും കുട്ടികൾക്ക് പിന്നെ അവധിക്കാലം തുടങ്ങാറ്, അപ്പൊ അവർക്ക് പിന്നെ അവരുടെ ദിനചര്യകൾ എന്തൊക്കെയാണ് ഇപ്പൊ അവര് ഏത് രീതിയിൽ ഒരു ദിവസം അവർ ആരംഭിക്കേണ്ടത്? കാരണം അവർ പഠിത്തമൊക്കെ മറന്നു, എല്ലാം മറന്നു, അവർ പഠിത്തം കഴിഞ്ഞു, അവർ പൂർണ്ണമായിട്ട് ആഘോഷിക്കണം. അപ്പൊ അങ്ങനെ വരുന്നവർ, അപ്പൊ ചിലപ്പോ ഈ രാവിലെ 5 മണിക്ക് കഴിച്ച് പഠിച്ചോണ്ടിരുന്ന കുട്ടികൾ ചിലപ്പോ 4 മണി 8 മണി വരെ കിടന്ന് ഉറങ്ങാം. അങ്ങനെ അവരുടെ ഡയറ്റ് കംപ്ലീറ്റ് തെറ്റും. അപ്പൊ അവരുടെ ഒരു ദിനചര്യ എങ്ങനെയായിരിക്കണം അവർ തുടങ്ങേണ്ടത്? ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നിനു സമയമില്ല. ഈ ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? എന്താ? അഞ്ജു. അഞ്ജു, അഞ്ജു എവിടെ നിന്നാ വിളിക്കുന്നത്? അഞ്ജു ആലപ്പുഴ. ആ അഞ്ജു, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ അഞ്ജു. കൈയോ? കൈന്റെ ഉള്ളം കൈ അല്ലേ, കൈപ്പത്തി അല്ലേ, കാലും വിയർക്കുന്നുണ്ട്. എത്ര വയസ്സായി? 15 വയസ്സ്. എക്സാം ഒക്കെ എഴുതുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടും പേടി. ആ നമ്മളെ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഒന്നും കൂടെ പറയാമോ? ശ്രദ്ധിക്കാവോ? എത്ര നാളായി ബുദ്ധിമുട്ട് വന്നിട്ട്? ഉണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ വീട്ടിലിങ്ങനെ? വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. ശരി ശരി. ഇത് സാധാരണ കുട്ടികൾ പെൺകുട്ടികളിൽ കാണും. ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു ഒരു പ്രായങ്ങൊക്കെ കഴിയുമ്പോൾ, നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു 16, 17, 18 വയസ്സൊക്കെ ആകുമ്പോൾ തനിയെ അതങ്ങ് മാറിക്കോളും. എന്നിട്ടും അത് മാറിയില്ലെങ്കിൽ മാത്രം നമുക്ക് ചികിത്സയുടെ രീതിയിലോട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതായത് നമ്മളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന വേർപ്പ് കളയാൻ പറ്റുന്ന ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇതിന് നമ്മൾ കൊടുക്കുന്ന നാച്ചുറോപ്പതിയിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സ്റ്റീം ബാത്ത് ആണ്. ആവി പിടിപ്പിക്കും ശരീരം മുഴുവൻ. പക്ഷെ മോക്ക് 15 വയസ്സല്ലേ ആയുള്ളൂ? 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആവിയൊന്നും പിടിക്കണ്ട. ചെറിയൊരു ഒരു ബക്കറ്റ് എടുക്കുക. നമ്മളെ കാല് മുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം. ചൂട് അങ്ങനെ പൊള്ളുന്ന ചൂടല്ല, കാല് നമുക്ക് കംഫേർട്ടായിട്ട് ബുദ്ധിമുട്ടില്ലാതെ മുക്കി വെക്കാൻ പറ്റണം. അതുപോലെ ഒരു ചെറിയ ടബ് എടുത്ത് കൈയും മുക്കി വെക്കുക. അങ്ങനെ ദിവസവും ഒരു 10 മിനിറ്റ് നേരം എപ്പോഴെങ്കിലും, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും. ഓ, ഒരു ദിവസം 10 മിനിറ്റ് ഒരു നേരം. അങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്തോളൂ. വെക്കേഷൻ അല്ലേ, ഈ 2 മാസം ചെയ്തോളൂ. അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ശരി, താങ്ക് യു. ഓക്കെ അഞ്ജു, വിളിച്ച ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് നന്ദി. ഓക്കെ, എല്ലാ അസുഖങ്ങളും ഭേദമാകട്ടെ. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, ആ ആരാണ്? ഹലോ, ആ എന്റെ പേര് ജിൻസി, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുവാണ്. ജിൻസി, ജിൻസി പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിക്കാം. പറഞ്ഞോളൂ ജിൻസി, എന്താണ്? ഹലോ ജിൻസി, പറഞ്ഞോളൂ ജിൻസി. ഹലോ ഡോക്ടർ, എനിക്ക് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ എനിക്ക് എന്നും രാവിലെയാണ് നന്നായിട്ട് തുമ്മലുണ്ട്. ഡസ്റ്റ് അലർജി ഉണ്ടോ? ഹലോ, ഏ ഡസ്റ്റ് അലർജി ഉണ്ടോ? ഉണ്ട്. ഡസ്റ്റ് അലർജി, തുമ്മല് വന്നതിന് ശേഷമാണോ ഈ തലയൊക്കെ വീങ്ങി വരുന്നത്? തല വീങ്ങലായിട്ട് ഒന്നും ഇല്ല, പക്ഷെ തലവേദനയുണ്ട് എനിക്ക്. എപ്പോഴും ഉണ്ടാവാറുണ്ടോ? എപ്പോഴും ഇല്ല, എവിടെങ്കിലും യാത്ര ചെയ്തിട്ട് വന്നു കഴിയുമ്പോ. ഓക്കെ, ഈ തുമ്മൽ എപ്പോഴും വരാറുണ്ടോ? തുമ്മല് എല്ലാ ദിവസവും ഒന്നും വരാറില്ല, ഇടവിട്ടൊക്കെ. ഓക്കെ, ശരി ശരി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ രാവിലെയാണ്. രാവിലെയാണ് വരുന്നത് അല്ലേ? അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നേസൽ സിസ്റ്റത്തിന്റെ, അതായത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ ഇമ്മ്യൂണിറ്റി നമ്മൾ കൂട്ടണം, പ്രതിരോധ ശക്തി കൂട്ടണം. പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പ്രതിരോധ ശക്തി കൂട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഡസ്റ്റ് അലർജി ഉണ്ടല്ലോ, അലർജി കണ്ടീഷൻ നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി എന്ന അങ്ങനത്തെ ഉള്ള ആന്റി ഇൻഫ്ലമേറ്ററി, ഇഞ്ചി, മഞ്ഞൾ, ഇവയെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ച മഞ്ഞൾ കിട്ടുമല്ലോ, എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിലൊക്കെ നന്നായിട്ട് കിട്ടും തോന്നുന്നു പച്ച മഞ്ഞളൊക്കെ. ആ പച്ച മഞ്ഞൾ നമുക്ക് കഴിക്കാൻ പറ്റും, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഒരു ഒരു ദിവസം ഓരോ പീസ് പച്ച മഞ്ഞൾ പച്ചയ്ക്ക് കഴിക്കുക, വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ യൂസ് ചെയ്യാം, സാരമില്ല. അല്ലെങ്കിൽ ഈ പച്ച മഞ്ഞളും ഈ ഇഞ്ചിയും കൂടെ രണ്ടും ചതയ്ക്കണം. ചതച്ചിട്ട് ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് അതിൻ്റെ ചാറെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് കിട്ടണം അതിൻ്റെ സത്ത്. എന്നിട്ട് അത് വെറും വയറ്റിൽ സേവിക്കുക, ഇഞ്ചിയും പച്ച മഞ്ഞളും. ഓക്കെ, എന്നിട്ട് വേണം അത് കഴിഞ്ഞ് ചെറിയ ഒരു കഷപ്പ് കാണും, അങ്ങനെ ഉണ്ടെങ്കിൽ തേനും എല്ലാം കഴിച്ചാൽ മതി, പഞ്ചസാരയൊന്നും ഉപയോഗിക്കേണ്ട. ഓക്കെ, ഇത് കഴിക്കുന്ന നമ്മളുടെ ഈ ഇമ്മ്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ ഉള്ളിൽ വല്ല ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ യോഗയിലെ പ്രാണായാമയും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പ്രാണായാമം വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ റെഗുലർ അല്ല. റെഗുലർ ആയിട്ട് ചെയ്യണം കേട്ടോ. റെഗുലർ ആയിട്ട് നാഡിശുദ്ധി പ്രാണായാമയുണ്ട്, നാഡിശുദ്ധി പ്രാണായാമയും ഭ്രാമറി പ്രാണായാമയും, ഒരു മൂളുന്നത് എന്നൊരു മൂളുന്നതുണ്ട്, ഈ രണ്ട് പ്രാണായാമയും റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ, തനിയെ മാറിക്കോളും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. യു വെൽക്കം. ഓക്കെ, നന്ദി. ഈ തൊണ്ടവേദന അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാകുന്നതിന് ഒരു സഡൻ ചേഞ്ച്, ക്ലൈമറ്റിലൊരു സഡൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തൊണ്ടവേദന ജലദോഷം ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ചൂടുള്ള ക്ലൈമറ്റിൽ യാത്ര ചെയ്ത് വന്നതിന് ശേഷം നന്നായിട്ട് വേർത്ത് കളിച്ചല്ലെങ്കിൽ വന്നിരുന്നതിന് ശേഷം പെട്ടെന്ന് കുളിക്കുക, അല്ലെങ്കിൽ അതുപോലെ നന്നായിട്ട് ചൂടിൽ വന്നതിന് ശേഷം തണുത്ത വെള്ളം കുളിക്കുക, അപ്പോൾ അസുഖം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പ്രതിവിധിയെന്ന് പറയുന്നത്? മരുന്ന് കഴിക്കണോ അല്ലാതെ എന്തെങ്കിലും? നമുക്ക് നമ്മളെ ജീവിത ശൈലിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ യാത്ര ചെയ്തിട്ട് വരുന്നു, ചൂട് സമയമാണ്, സ്വാഭാവികമായിട്ടും വേർക്കും. ഇപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരും എ സി ഇടും, എ സി നല്ല കൂട്ടിയിടും, നല്ല സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യും. ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഇറങ്ങുന്നത് ഏത് കാലാവസ്ഥയല്ല, ചൂട് കാലാവസ്ഥ. അപ്പോഴും നമ്മളെ ശരീരം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇന്നർ അകത്തുള്ള ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. അങ്ങനെ നമുക്ക് ശരീരത്തിൽ, ഇപ്പം നമ്മളെ ശരീരത്തിൽ, ഇപ്പം എൻ്റെ സാധനം ശരീരത്തിൽ ഇപ്പോഴും കീടാണുക്കളുണ്ട്, പക്ഷേ അത് നമ്മളുടെ ശരീരം ഈ നേരത്തെ പറഞ്ഞ ഈ പ്രതിരോധ ശക്തി കൂടുതലാണെങ്കിൽ ഇതൊന്നും വെളിയിൽ വരത്തില്ല. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴാണ് ഈ ബാക്ടീരിയാസിനോ അല്ലെങ്കിൽ ഈ വൈറസിനോ ആക്ട് ചെയ്യാൻ പറ്റുന്ന സമയം കിട്ടുന്നത്. ആ സമയത്ത് ഇവർ കയറി ആക്ട് ചെയ്യും. അപ്പം ഏറ്റവും നമ്മളെ ഒരു വീട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ പോലെ നമ്മളെ ശരീരത്തിൽ ഏറ്റവും ഈ ഇൻഫെക്ഷൻ കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ തൊണ്ട. അപ്പോൾ ടോൺസിൽസ് ഉണ്ട്, അപ്പോൾ അവിടെ കയറി എഫക്റ്റ് ആവും. ആദ്യം തൊണ്ടൻ്റെ ഇടറും, പിന്നെ ജലദോഷം വരും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ ചൂട് സമയത്ത് ഈ എ സിയിൽ, ഇപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എ സിയിലെ ഡൗൺ ചെയ്ത് ആ കുറച്ച് നേരം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഈ ഗ്ലാസുകൾ താഴ്ത്തി വെളിയിലുള്ള ടെമ്പറേച്ചറായിട്ട് നമുക്ക് കുറച്ച് സമയം വേണമല്ലോ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പ്രശ്നം വരില്ല. നമ്മൾ വേർത്തിട്ട് ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്ന വേർത്തിട്ട് ഓടി വന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുക, നേരെ ചെന്ന് കുളി, ഒരിക്കലും ചെയ്യാൻ പാടില്ല. വേർത്തിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് റിലാക്സ് ചെയ്യുക. 15 മിനിറ്റ് അല്ല, അരമണിക്കൂർ അതിൻ്റെ കുളിക്കാവുന്നാണ് പറയുന്നത്. മെയിനായിട്ടും
അല്ല ബോഡി ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ തണുത്ത വെള്ളം ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ബോഡിക്ക് പതുക്കെ പോകാനായിട്ടുള്ള ഇത് വേണം. ഇപ്പൊ നമ്മളൊരു എ സി ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മെയിൻ സ്വിച്ച് അല്ല ഓഫ് ചെയ്യുന്നത്, നമ്മൾ റിമോട്ട് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ആ റെഡ് ലൈറ്റ് മാറിയും ഗ്രീൻ ലൈറ്റ് മാറിയതിനു ശേഷമേ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മളെ ശരീരവും. ഒരു 10 മിനിറ്റ് സമയം കൊടുക്കുക, തനിയെ ശരീരം പല അവസ്ഥയിൽ വരും. എന്നിട്ട് നമ്മൾ കുളിക്കാനോ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം. വേണമെങ്കിൽ ചുക്കോ ഇത് കുരുമുളക് ഇടുന്നതല്ല, ഫുൾ കുരുമുളക് പൊടിയല്ല, ഒന്നോ രണ്ടോ കുരുമുളക് ഇടുന്നത് നല്ലതാണ്. ശരിക്കും തൊണ്ടവേദനയ്ക്ക് നല്ലത് കുരുമുളകാണ്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി എവിടുന്ന? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. കൊല്ലത്തുനിന്ന്. സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ. ശ്രീലക്ഷ്മിക്ക് ഹൈറ്റ് വെക്കുന്നില്ല. ശ്രീലക്ഷ്മിക്ക് ഹൈറ്റ് വെക്കുന്ന ശ്രീലക്ഷ്മിയുടെ പേര് പറയേണ്ട കാര്യമുണ്ടോ? ശ്രീലക്ഷ്മി പറഞ്ഞോളൂ, വേറെ ആരെങ്കിലാണോ സംസാരിക്കുന്നത്? ശ്രീലക്ഷ്മി തന്നെയാണോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. എത്ര വയസ്സായി? 14 വയസ്സ്. ഇപ്പൊ എത്രയുണ്ട് ഹൈറ്റ്? വളരെ ഒരു സെന്റിമീറ്റർ അറിയില്ലേ? അറിയില്ല ഡോക്ടർ. ആണോ? എന്നാലും എത്ര ഒരു എത്ര അടി പൊക്കം വരും വീട്ടിലെ അമ്മയ്ക്ക്? 5 അടിയോ? 5 അടി നല്ല ഹൈറ്റ് അല്ലേ 14 വയസ്സില്? അത് കുറവാണോ? അല്ല, പറഞ്ഞോളൂ പറഞ്ഞോട്ട് കിലോ ഉണ്ടോ? അപ്പൊ വെയിറ്റ് കുറയ്ക്കുമ്പോ നമുക്ക് ഹൈറ്റ് വരും കേട്ടോ. നമുക്കിപ്പോ വെയിറ്റ് കൂടുതലുള്ളൂ, അപ്പൊ നമ്മളെ ശരീരം ഇങ്ങനെ വീർത്തിരിക്കും. അപ്പൊ പുറമേ നോക്കുമ്പോ നമുക്ക് തോന്നും നമുക്ക് ഹൈറ്റ് ഇല്ല എന്ന് കേട്ടോ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ശ്രീലക്ഷ്മിയുടെ ഹൈറ്റും വെയിറ്റും കറക്റ്റ് മെഷർ ചെയ്യണം. എന്നിട്ട് ഹൈറ്റ് ഇന്ന് 100 മൈനസ് ചെയ്യുക. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് 150 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് 100 മൈനസ് ചെയ്യണം. അപ്പൊ ശ്രീലക്ഷ്മിയുടെ വെയിറ്റ് 50 കിലോ ആണ് വരേണ്ടത്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് 50 അല്ല, ഇപ്പൊ 68 ഉണ്ടെന്ന് പറയുന്നു. അപ്പം ശ്രീലക്ഷ്മി ഓവർ വെയിറ്റ് ആണ്. അപ്പൊ ഈ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഈ ഹൈറ്റിനനുസരിച്ചുള്ള നമുക്ക് പൊക്കവും നമുക്ക് തോന്നും, ഈ ബുദ്ധിമുട്ടും വരില്ല. അതല്ല, ശ്രീലക്ഷ്മിക്ക് പൊതുവേ വെയിറ്റ് ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിലും ഇപ്പൊ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഹൈറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പം കുഴപ്പമില്ല, നീ സമയം കിടക്കല്ലേ. ഒരു വ്യക്തി 20-21 വയസ്സ് വരെ വരെ സമയമുണ്ട് പൊക്കം വെക്കാൻ കേട്ടോ, പേടിക്കണ്ട. ശരി. അല്ല ശ്രീലക്ഷ്മി കഴിക്കുന്ന ഫുഡിന്റെ കാര്യം കൂടെ ഡോക്ടറോട് പറഞ്ഞോളൂ. അതന്നെ അത് പറഞ്ഞോളൂ, അത് വെയിറ്റ് കൂടാനുള്ള കാരണം എന്താ ഡോക്ടർ അറിയട്ടെ. അതൊക്കെ അങ്ങ് മാറ്റണം കേട്ടോ ശ്രീലക്ഷ്മി. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലേ അതൊന്നും കഴിക്കരുതെന്നുള്ളത്? പത്രത്തിൽ വായിക്കുന്നില്ലേ കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്? ഈ വെയിറ്റ് കുറയ്ക്കുമ്പോ അതെല്ലാം ശരിയായിക്കോളും. ഓറൽ കുരിപ്പ് ഉണ്ടെന്ന്. എത്ര വയസ്സാ? 14 വയസ്സ്. അയ്യോ, ഇതൊക്കെ വലിയ ആൾക്കാർക്ക് വരുന്ന അസുഖം. ഇപ്പൊ കുട്ടികൾക്ക് കാണുന്നുണ്ട് ഇത് പൊതുവായിട്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ കൈ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. പിന്നെ ഈ അമ്മയെ നന്നായിട്ട് അടുക്കളയിൽ സഹായിക്കണം കേട്ടോ. നാളെ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ തൂത്തുവാരി വാഷിംഗ് മെഷീനിൽ തുണിയിടാതെ തനിയെ നനയ്ക്കുക. കല്ലുണ്ടല്ലോ, നന്നായിട്ട് തുണി നനയ്ക്കണം, പാത്രം തറയിൽ ഇരുന്ന് കഴുകണം, അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യണം കേട്ടോ. ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിക്കോ, ഒരു കുരിപ്പുകളും ഒന്നും കാണില്ല. വെയിറ്റും കുറയ്ക്കുക. അത് ഒരു അതൊന്നും സാരമല്ലോ, 9 വയസ്സിൽ മെച്ചൂർ ആയതൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇത് ഹോർമോണിന്റെ ഇംബാലൻസ് ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുഡെല്ലാം കഴിക്കുന്ന കൊണ്ട് നമ്മളെ ശരീരത്തിൽ വന്നതാണ്. അപ്പൊ ഈ ഒരു എയിമായി ലക്ഷ്യമായിട്ട് എടുക്കുക, ഈ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല ഇന്ന് തൊട്ട് ഇപ്പൊ തൊട്ട്. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം, കളിക്കാൻ പോണം, എല്ലാം ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് വെയിറ്റും കുറയും, ഈ സ്കാൻ ചെയ്യുമ്പോൾ റിപ്പോർട്ടിലും കാണത്തില്ല കേട്ടോ. എൻ്റെ ഒരു കാര്യം ചെയ്തോളൂ, ഒരു ഈ അരിഷ്ടം ഉണ്ട്, അശോക അരിഷ്ടം എന്ന് പറയുന്നത്. പൊതുവായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ലതാണ് ആ അരിഷ്ടം. ആ ഒരു ആയുർവേദ ഡോക്ടറിനെ കൂടെ കണ്ടിട്ട് ആ അരിഷ്ടവും കൂടെ ഒന്ന് വാങ്ങിച്ച് കുടിക്കുക കേട്ടോ. ശരി. ഓക്കെ ശ്രീലക്ഷ്മി, ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് നന്ദി. ഓക്കെ ശ്രീലക്ഷ്മി. എല്ലാം പൊതുവായിട്ട് കുട്ടികൾക്ക്, പെൺകുട്ടികൾ കണ്ടുവരുന്ന ഒരു PCOD പണ്ട് ഒരു 25-28 വയസ്സോ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലാണ് കാണുന്നത്. അതുപോലെയാണ് തൈറോയിഡും. 14 വയസ്സിന് ചെറിയ കുട്ടിയാണ്. തൈറോയിഡിന്റെ അസുഖം വരും. ഇപ്പൊ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടിക്ക് തൈറോയിഡിന്റെ ഇംബാലൻസ് ഇപ്പൊ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ PCOD പ്രശ്നം വരും. അപ്പൊ അതിപ്പോഴേ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത്. ഈ മെയിൻ പ്രോബ്ലം ഈ ജങ്ക് ഫുഡ് ആണ്.
അല്ല, ഇപ്പൊ ആ കുട്ടിയുടെ ആ കുട്ടി ചോദിച്ച ആ ചോദ്യത്തിന് ഒരു ഒരു കാര്യം ഞാൻ ഡോക്ടറെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പിന്നെ വീട്ടുജോലികളൊന്നും സ്ത്രീകൾ ചെയ്യുന്നില്ല. വീട്ടുജോലികൾ എല്ലാ സ്ത്രീകൾക്കും വീട്ടുജോലി ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ അരകല്ലില്ല, തുണി നനയ്ക്കാനുള്ള കല്ലുണ്ട്, കുനിഞ്ഞ് തുണി കഴുകിടാനുള്ള സംവിധാനങ്ങളില്ല, വാഷിംഗ് മെഷീനാണ്, പിന്നെ മുറ്റം തൂക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇതൊന്നും ചെയ്യാതെ സ്ത്രീകൾ പക്ഷെ എന്താണ്, ഇതെല്ലാം ജോലിക്കാരികൾ വിട്ട് ചെയ്യിച്ചിട്ട് അവര് യോഗയും നാച്ചുറോപ്പതിയും നടത്തവും അതിന്റെ പിന്നിലേക്ക് നടന്നു. അപ്പൊ നമ്മളൊരു ബോധവൽക്കരണം നടത്തിയാൽ ഏറ്റവും നല്ലത് അതല്ലേ നല്ലത്. പറഞ്ഞിരുന്നില്ല, ഇപ്പൊ അവർക്ക് ജിമ്മിൽ പോകാൻ സമയമുണ്ട്, യോഗ ക്ലാസ്സിൽ പോകാൻ സമയമുണ്ട്, ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയമുണ്ട്. ഇപ്പം ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഞാനും അങ്ങനെയാണ്. ശനിയും നമുക്കൊരു ഓഫ് കിട്ടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മളൊരു 5 മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ എത്തും. 1 മണിക്കൂർ ഈ ജിമ്മിലോ ഈ നടക്കാൻ പോകുന്ന സമയത്ത് 1/2 മണിക്കൂർ മുറ്റടിച്ച് വരാം. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ മിക്സിയുണ്ട്, അമ്മിക്കല്ലും ഉണ്ട്. അപ്പം അവധി ദിവസങ്ങളിൽ ഞാൻ അമ്മിക്കല്ലാ ചെയ്യുന്നത്. അപ്പം അമ്മിക്കല്ല് വാങ്ങിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് യോഗ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൈയിൻ്റെ വണ്ണം കുറയുന്നില്ല, എൻ്റെ കൈയിൻ്റെ വണ്ണം കുറയത്തില്ല. കാരണം ഞാൻ ഈ കൈയിനെ യൂസ് ചെയ്യുന്നില്ല, മസിൽ വളരെ ലൂസാണ്. ഞാൻ എന്ത് യോഗ ചെയ്താലും എൻ്റെ ഈ കയ്യിലെ വെള്ളം കുറയും. അപ്പം ഞാൻ ആലോചിച്ചതാ, ഞാൻ അമ്മിക്കല്ല് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതൊക്കെ വ്യത്യാസം വന്നു, കയ്യിൻ്റെ നീര് വയ്ക്കുന്നില്ല, ടെന്നീസ് എൽബോ ഇല്ല, റിസ്റ്റ് ജോയിൻ്റ് ഇല്ല, തോളുവേദനയില്ല, ഇതെല്ലാം തനിയെ മാറി. ഇപ്പം എൻ്റെ പേഷ്യൻസിന് ഞാൻ പറയും, കുഞ്ഞു അമ്മിക്കല്ലൊക്കെ കിട്ടും വാങ്ങിക്കാം, ആ ഫ്ലാറ്റാണ്, അമ്മിക്കല്ല് വയ്ക്കാൻ സൗകര്യം അങ്ങനെയൊന്നുമില്ല, ചെറിയ അമ്മിക്കല്ല് കിട്ടും, അത് വാങ്ങിച്ച് അത് യൂസ് ചെയ്യാം. പിന്നെ ആട്ടുകല്ല് നമുക്ക് പാടാണ്, ശീലമുള്ളത് വേണം. ഈ പറയുന്ന ഈ തുണി കഴുകുന്നൊക്കെ സമയം നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തുണി കഴുകുന്ന വാഷിംഗ് മെഷീനിലായിരുന്ന പോലും എനിക്ക് തോന്നുന്നു തുണി പാത്രത്തിലിട്ടിട്ട് അത് കഴുകി എടുക്കാൻ ഇല്ല. ഈ മെയിൻ ആയിട്ട് ഈ കുട്ടികളിൽ വരുന്ന വെച്ചാൽ അടിവയറ്റില് കൊഴുപ്പ് അടിഞ്ഞു കിടക്കാണ്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആ മോളെ പേര് പറയൂ. പ്രിയ. പ്രിയ, ആ പ്രിയ എവിടെ നിന്ന് വിളിക്കുന്നു? തൃശ്ശൂർ. ആ പ്രിയ ചോദിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. മാഡം, എന്റെ മോനെ 2 വയസ്സായിട്ടുള്ളൂ, അവന് ശബ്ദം അടഞ്ഞു പോവാ. 2 വയസ്സായുള്ളൂ, ശബ്ദം അടഞ്ഞു പോകുന്നു, ഒന്നും കൂടെ വ്യക്തമാക്കാമോ? ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, വാക്കുകള് പറയുമ്പോ പുറത്തേക്ക് വരുന്നില്ല, അങ്ങനെ അടഞ്ഞിരിക്കണ പോലെ. കോൾഡ് ആയിട്ടുള്ളതല്ല, ആദ്യം തൊട്ട് സംസാരിച്ച് തുടങ്ങുമ്പോ തൊട്ട് എങ്ങനെയാണോ? ഇല്ലില്ല, ഇപ്പൊ 4 മാസമായിട്ടുള്ളു. അങ്ങനെയാ സംസാരിച്ച്? ഇപ്പം ഈ സംസാരിക്കേണ്ട സമയത്തൊക്കെ തന്നെയാണോ സംസാരിച്ച് തുടങ്ങിയതൊക്കെ? ഈ കമരുന്ന സമയമൊക്കെ കറക്റ്റ് ആയിരുന്നോ? എല്ലാം കറക്റ്റ് ആണ്. പിന്നെ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ കുഞ്ഞിന്? മാറി, അത് കഴിഞ്ഞപ്പോഴാണ് ശബ്ദടവ് മാറിയത്. അതിപ്പോ തുടങ്ങിയത് ഇപ്പൊ 3.5 മാസമായി. 2-3 ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു. എന്നാലും ഒരു കുഞ്ഞ് എന്തൊക്കെ വാക്കുകൾ പറയും? എല്ലാം സംസാരിക്കും, സെന്റൻസ് പോലെയൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതൊക്കെ പറയും. അത് ഇത്തിരി ഉറക്ക വോളിയത്തില് ഉറക്കൊക്കെ. ഓക്കെ. കാരണം അവരുടെ വോക്കൽ കോഡിൽ ചിലപ്പോ നോഡ്യൂൾസ് പോലെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ കുഞ്ഞിനെ. അപ്പൊ ഒരു ENT കണ്ടിട്ട് ENT കാണിച്ച് കാണുമായിരിക്കും ഇപ്പോഴത്തേക്കും അല്ലേ? കാണിച്ചു. അപ്പോ റീലൻഡ് പറഞ്ഞിട്ടൊരു എന്ത് പറഞ്ഞു? വോക്കൽ കോഡ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവനെ അധികം സംസാരിപ്പിക്കാതെ ശ്രദ്ധിക്കാനാ പറഞ്ഞത്, ഉറക്ക സംസാരിപ്പിക്കാതിരിക്കാൻ. ശരി ശരി, ഒരു കാര്യം ചെയ്താ മതി. നമ്മളുടെ നാട്ടിൻപുറം ആണോ സ്ഥലം? അതെ അതെ. ഈ മുയൽ ചെവിയൻ എന്ന് പറയുന്ന ഒരു ചെടി കാണും, മുയൽ ചെവിയൻ ഈ പറമ്പിലൊക്കെ കാണും. അത് ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ കുറച്ച് പുളി ഇലയും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം, മുയൽ ചെവിയനും പുളി ഇലയും കൂടെ. അറിഞ്ഞൂടെങ്കിൽ അവിടെ ഉള്ളവരടുത്ത് ചോദിച്ചാൽ മതി. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തൊണ്ടയുടെ പുറമേ അങ്ങ് ഇട്ട് കൊടുക്കുക. അകത്ത് നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. അപ്പൊ ഒരു ചെറിയ ഒരു പുളിയിലൊക്കെ ഇൻഫ്ലമേഷനൊക്കെ നല്ലതാണ്. പിന്നെ ഈ കുഞ്ഞിനോട് ഈ പനം കൽക്കണ്ടില്ലേ, പഞ്ചസാരയൊന്നും ഉപയോഗിക്കാതെ ഈ പാലില് എല്ലാത്തിനും പനം കൽക്കണ്ട് ഉപയോഗിക്കണം. അല്ല, മറ്റേ പൊടിയല്ലല്ലോ. അല്ലല്ല, പാല് ആട്ടും പാലാണോ?
കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇത് മാത്രമല്ലോ. ആ അത് കുഴപ്പമില്ല, ഈ പനങ്കൽക്കണ്ണും കൂടെ ഉപയോഗിച്ചാൽ മതി. പിന്നെ തീരെ അങ്ങ് സൗണ്ട് അടഞ്ഞു പോകുന്ന പോലെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പനിക്കൂർക്കയില്ല, നവരയില പനിക്കൂർക്കയും കൂടെ ഒന്ന് നമ്മൾ ദോശക്കല്ലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് സൈഡും. എന്നിട്ട് അതിനെ ഒന്ന് പിഴിയുമ്പോൾ അതിന് ചാറ് കിട്ടും കുറച്ച്. കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒന്ന് കൊടുത്താൽ മതി, സിറപ്പ് പോലെ. ആ ചെറിയ ജലദോഷത്തിനൊക്കെ അങ്ങനെ കൊടുത്തൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറിനെ കണ്ടാൽ മതി കേട്ടോ. ശരി, നന്ദി. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നഗരം കംപ്ലീറ്റ് കോൺക്രീറ്റ് കാടുകളായിട്ട് മാറി, കോൺക്രീറ്റ് കാടുകളായിട്ട് മാറി, വനമില്ല. അപ്പം ഈ സമയത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ എന്തൊക്കെ തൊക്ക് രോഗങ്ങളാണ് ഉണ്ടാകുന്ന അതിനുള്ള പ്രതിവിധികളാണ്? ഈ സമയത്ത് ഉണ്ടാകാറുള്ള സാധ്യത, കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുട്ടികളുടെ ഇപ്പൊ ശ്രദ്ധിക്കുവാണെങ്കിൽ പണ്ടൊക്കെ നമ്മളുടെ ഈ സൈഡിലൊക്കെ മണ്ണുണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു നമ്മൾക്ക് മണ്ണ്. ഇപ്പൊ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പൊടിയാണ്, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിലും പൊടിയാണ്. അപ്പൊ ഈ പൊടി വന്ന് ഈ ഇപ്പൊ നടക്കുന്നത് വേറെ ഒന്നുമില്ല, ഈ ടൈൽസിന്റെ ഒക്കെ അടിയിൽ മണലാണ്. അപ്പോൾ ഈ വെള്ളം വന്ന് മണ്ണിൽ ജലാംശമില്ല, വെള്ളം തങ്ങി നിൽക്കുന്നില്ല, ജലാംശമില്ല. അപ്പം ഇത് പൊടി ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ വേർപ്പുണ്ട്. അപ്പം ഈ വേർത്തിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് പൊടി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ഉച്ചയ്ക്കൊന്നും നമ്മൾ വീട്ടിൽ എത്തത്തില്ല, എന്നെങ്കിൽ വൈകുന്നേരമോ ഒക്കെ ആയിരിക്കും നമ്മൾ മേല് കഴിയുന്നൊക്കെ. അപ്പം അത്രയും നേരം ഈ പൊടി വളരെ നമ്മളെ ശരീരത്തിലിരിക്കുകയാണ്. അപ്പോൾ ഈ പൊടിയുടെ കൂടെ പല ഈ മണ്ണിൽ പല മിനറൽസ് ഉണ്ട്, സിങ്ക്, മെഗ്നീഷ്യം, അതുപോലെ നല്ലതും ഉണ്ട് ചീത്തതായിട്ടുള്ള മിനറൽസും ഉണ്ട്. അപ്പം ചില മിനറൽസ് നമ്മളുടെ സ്കിന്നിന് റാഷസ് ഉണ്ടാക്കും, അതായത് നമ്മൾ ഈ ഇപ്പം അധിക നേരം സൂര്യതാപം ഏറ്റാൽ പൊള്ളൽ വരുന്ന പോലെ ചില മിനറൽസ് നമ്മളെ. ഓക്കെ, ഹലോ. ഹലോ, ആ ആരാണ്? ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ, പേരെന്താ? പേര് ഹൃദ്യ. ഹൃദ്യ, ആ ഹൃദ്യ, എവിടെ നിന്നാ വിളിക്കുന്നത്? 19 വയസ്സ്, മുടി നരയ്ക്കുന്നത്. എവിടെ നിന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. ഡോക്ടറോട് ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഡോക്ടർ, എന്തോ എന്റെ മോൾക്ക് 19 വയസ്സായി, അവള് മുടി നരച്ചോണ്ടിരിക്കണ, കൊറേ നല്ല മുടിയുണ്ട്, കൊറേ മുടി നരക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ വീട്ടില്? ഇല്ല ഇല്ല, സാധാരണ ഇത് പ്രീമച്ചുവർ ഗ്രേയിങ് എന്ന് പറയും, ബാലനര എന്ന് പറയും. സാധാരണ അത് ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. ഇപ്പം നമുക്ക് തൊട്ടടുത്ത് നമ്മളുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക്, കുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഒന്നെ ഉണ്ടാകണം എന്നില്ല, കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൽ. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഫസ്റ്റ് റീസൺ കുട്ടീൻ്റെ സ്ട്രെസ്സാണ്. സ്ട്രെസ്സാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പം അത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ രണ്ടാമത് നമ്മൾ വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്, എന്തെങ്കിലും മിനറൽസിൻ്റെയോ വൈറ്റമിൻ്റെയോ എന്തെങ്കിലും ധാതുക്കളുടെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം മെലാനിൻ എന്ന് പറയുന്ന പോലെ പിഗ്മെൻറ്റിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിലും മുടി നരയ്ക്കും. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് നല്ല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പം വേണമെങ്കിൽ മൈലാഞ്ചി അരച്ച് ചേർക്കാം, നമ്മൾ ഡൈ ചെയ്യുന്ന പോലെ. മറ്റേ ഡൈനെ കാട്ടി നല്ലത് മൈലാഞ്ചി അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. അത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു അവിടെയുള്ള ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതെടുക്കണം, ഒരു ഹിസ്റ്ററി എടുക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അയൺ ഇതായിട്ടുള്ള ഇരുമ്പ് സത്ത് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം. അത് ഈ ഡേറ്റ്സ് അങ്ങനത്തെ ഭക്ഷണങ്ങളില്ലേ, ഇരുമ്പ് സത്ത് കൂടിയ ഭക്ഷണങ്ങൾ കുട്ടിക്ക് അധികമായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴും ഒരു പരിധിവരെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ. ഹൃദ്യ, ലൈറ്റ് ഹൗസിൽ വിളിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കുക. ഓക്കെ ഓക്കെ. അതെ, ഇപ്പോൾ പിന്നെ ഈ മുടി നരയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം ചെയ്യുന്ന ഡൈ അല്ലേ, പല ഡൈ ഉണ്ട്, പിന്നെ ഷാംപു ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ സാധാരണ ലൈറ്റായിട്ടുണ്ട്, പിന്നെ മൈലാഞ്ചി ഉണ്ട്. അല്ലാതെ ഈ മുടി ഇങ്ങനെ സാധാരണ ഒരു 45-50 വയസ്സാകുന്ന ആൾക്കാർക്ക് മുടി നരയ്ക്കും, അത് ജെന്യൂൻ ആണ്, കോമൺ ഇത്. അല്ലാതെ ഈ കുട്ടികളുടെ ഈ നര ഉണ്ടാകുമ്പോൾ, എന്താ പറയുന്ന ബാലനര ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറോപ്പതിയിൽ അങ്ങനെ ഇന്റേണൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറില്ല, പാരമ്പര്യത്തിലും ബാക്കി ഹോമിയോയിലൊക്കെ അങ്ങനെ മെഡിസിൻസ് ഉണ്ട്.
ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇത് കാണുന്നത് ഇപ്പോൾ ഒരു 100,000 ആൾക്കാരെടുത്ത് കുട്ടികളെടുത്ത് ഒന്ന് ഒരാൾക്കോ രണ്ടു പേർക്കേ കാണും. മെയിനായിട്ട് ഇത് ഹെറിഡിറ്ററി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പിഗ്മെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരാം. അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇതിൻ്റെ സപ്ലിമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ എന്നാലും ഇത് നമുക്ക് പ്രതിവിധി വരണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ ഈ അലോപ്പി മുടി ഇല്ലാതെ വരുന്ന ചികിത്സകളുണ്ട്. അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഫാസ്റ്റിങ്ങിലിരുത്തി ശരീരത്തിലുള്ള, അപ്പം നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ നമ്മളെ ശരീരത്തിലെ ടോക്സിൻസ് അതാണ് ആ ഒരു പോയിസണസ് ആയിട്ട് മെറ്റീരിയൽ മൊത്തം കളയണം. ഇപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിലിരുത്തി അത് കഴിഞ്ഞ് അതിനെ ചേർത്തിട്ടുള്ള ചികിത്സകൾ, നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ആപ്പ് തലയിൽ വയ്ക്കുന്ന മരുന്നുകളുണ്ട്. ഇപ്പം നമ്മൾ ഹെർബ്സ് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ ചെടികൾ നമ്മൾ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, നാച്ചുറലായിട്ട് കിട്ടുന്ന ഹെർബ്സുകൾ എടുത്ത് നമ്മൾ ചെയ്യുക. ഹലോ, ആ ആരാണ്? നിലമ്പൂർ. ലിജിത പറഞ്ഞോളൂ, സംശയം ചോദിച്ചോ ഡോക്ടർ. റിജിത ലിജിത ലിജിത ഓക്കെ ലിജിത ചോദിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ. ആ വിജിത പറഞ്ഞോളൂ, മനസ്സിലായി. എനിക്ക് സൈനസിസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വിജിതയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 28 വയസ്സ്. 28 വയസ്സ്. കല്യാണമൊക്കെ കഴിഞ്ഞോ? രണ്ട് കുട്ടികളുണ്ട്. ഓക്കെ ഓക്കെ. ഇത് എത്ര നാളായിട്ടുണ്ട് ഈ ബുദ്ധിമുട്ട്? ഇത് ഇപ്പോ 1 വർഷമൊക്കെ. ഓക്കെ. രാവിലെ വെളിയിലൊക്കെ, വെളിയില് വീടിന്റെ വെളിയിലൊക്കെ ഇറങ്ങി മഞ്ഞുണ്ടോ അവിടെ? മഞ്ഞ് മഞ്ഞ് ഇപ്പോ അധികമല്ല. കോഴിക്കോട് അല്ലേ? മലപ്പുറം. സാധാരണ ഈ കുടുംബ വീട്ടമ്മമാർക്ക് കാണുന്നത് ഇവര് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മള് തണുപ്പത്തൊക്കെ ഈ തലയില് കെട്ടാതെ, അതായത് തലയില് നമ്മള് തോർത്ത് വെച്ച് കെട്ടാതെയൊക്കെ നമ്മള് പുറത്ത് ജോലിക്കൊക്കെ പോവില്ലേ, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? അല്ലാതെ അലർജി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ബ്രീത്തിങ് എക്സസൈസും പ്രാണായാമയാണ്. ആണോ? അപ്പൊ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിലമ്പൂരിലെ മലപ്പുറത്ത് അവിടുത്തെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ആയുഷ് വെൽനസ് സെന്റർ ഉണ്ട് അവിടെ മലപ്പുറത്ത്. അതൊന്ന് അന്വേഷിക്കുക, സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ നമുക്ക് ഇതിന്റെ ഈ യോഗ ചികിത്സയും പ്രകൃതി ചികിത്സയും ഒക്കെ കിട്ടും കേട്ടോ. അതെ അതെ അതെ. നമ്മൾ ഈ ടിവി കൂടെ പറഞ്ഞു തരാം ഞാൻ. നമ്മൾ ഈ ബ്രീത്തിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് മൂക്കാണ് അടവെന്ന് നോക്കിയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയുള്ള മൂക്കിൽ കൂടെ ശ്വാസം എടുത്തു വിടണം. അത് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് കൂടെ കുറച്ച് ക്രിയാസ് ഉണ്ട്, ക്ലെൻസ് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്ന ക്രിയകളുണ്ട്. അപ്പൊ അതും നമ്മൾ ചെയ്യണം. അതൊക്കെ ഒരു ഡോക്ടറിന്റെ ഗൈഡൻസിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പറ്റുള്ളൂ. യോഗ അറിഞ്ഞ ഡോക്ടർ ചെയ്യണം, നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആണ്. പറഞ്ഞു. അപ്പൊ ഡോക്ടറിന്, ആ ഡോക്ടറിന് യോഗ അറിയാമെങ്കിൽ ചെയ്തോളൂ. നമ്മൾ നാച്ചുറോപ്പതി യോഗ കഴിഞ്ഞ ഡോക്ടർമാരുടെ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പഠിക്കാൻ പറ്റും. യോഗ ഏത് ഡോക്ടർമാരായിരുന്നാലും യോഗ അറിയാമെങ്കിൽ അവരടുത്ത് പോയി ചെയ്തോളൂ കേട്ടോ. ഡോക്ടർമാരുടെ അടുത്ത് പോകണം എന്നേ ഉള്ളൂ. എന്താ ഇല്ല ഇല്ല ഇല്ല, പുസ്തകം വാങ്ങിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഒരു ഡോക്ടറിന്റെ അടുത്ത് വേണം. ഇപ്പൊ വിജിതയ്ക്കുള്ള ബുദ്ധിമുട്ട്, വിജിതയ്ക്ക് ജലദോഷമാണെന്ന് പറഞ്ഞു, സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ഡോക്ടറിനല്ലേ അറിയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ അവിടെ വൈറൽ ഇൻഫെക്ഷനും വന്നിട്ടുണ്ട്, അതും കൂടെ കൊണ്ടാണ്. അപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി അതിന്റെ ചികിത്സ ചെയ്ത് അതിന്റെ കൂടെ യോഗ ചികിത്സയും കൂടെ ചെയ്യണം കേട്ടോ. ലിജിത ഡോക്ടറിന് നിർദ്ദേശപ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ തപാലിൽ നീന്തൽ പഠിച്ചതുപോലെ ആയിപ്പോവും. അതുകൊണ്ടേ അത് ഡോക്ടർ നിർദ്ദേശം ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു. പുസ്തകം വാങ്ങിച്ച് ചെയ്യാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ സമയത്തുണ്ടാകുന്ന ഇപ്പം ചിക്കൻ പോക്സ് ഇപ്പം ചൂടാണ്, ഭയങ്കരമായിട്ട് സമയം പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഈ സമയത്ത് ഏറ്റവും ഇപ്പം ഭയങ്കരമായിട്ട്. അപ്പം ചിക്കൻ പോക്സ് ഉണ്ട്, അതിൻ്റെ പ്രതിവിധി അല്ലെങ്കിൽ ചിക്കൻ പോക്സ്
ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാനുള്ള വഴി ആ വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരും. പിന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട് സാർ, നമുക്ക് പേടി. ഇപ്പം ഒരു ഒരു വീട്ടിൽ ചിക്കൻ പോക്സ് ഉള്ള ഒരാളുണ്ട്, അപ്പം നമുക്ക് ഉള്ളിൽ പേടിയാണ്, നമുക്കത് വരും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഇപ്പം അവിടെ ചിക്കൻ പോക്സ് ഉണ്ട്, ഇപ്പം എനിക്ക് ചിക്കൻ പോക്സ് അഫക്റ്റ് ചെയ്യത്തില്ല, നമ്മൾ അത്രയും പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ, കാരണം ആ വൈറസ് ഇരിക്കുന്ന പരിധിയിൽ നമ്മൾ പോകാതിരുന്നാൽ മതി. അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്നും, അതുകൊണ്ടാണ് പണ്ടൊക്കെ ചിക്കൻ ബോക്സ് വന്നവരെ വേപ്പ് ഇല, അങ്ങനെ വേപ്പ് ഇടുന്നതിൻ്റെ മെയിൻ ഇതും ശുദ്ധീകരണത്തിനാണ്. ആ അവിടെയുള്ള വായുസഞ്ചാരം ശുദ്ധീകരിക്കുകയാണ് ഈ വേപ്പ് കൊണ്ടിടുന്നത്. അപ്പം അത് വേറെ ഒരു ഒരു എയർ പ്യൂരിഫയറിനും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ചികിത്സയിൽ നമ്മൾ ആദ്യം ഒരു മറ്റേ ടെൻഡർ കരിക്കും വെള്ളം ഫാസ്റ്റിംഗ് ആണ്. കരിക്കും വെള്ളം കൊടുത്ത് അവരെ കിടത്തും, കാരണം അവർക്ക് അധികമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ കഞ്ഞി കൊടുക്കും, കഞ്ഞി. അത് കഞ്ഞി എന്ന് പറഞ്ഞാൽ വെറും കഞ്ഞിയല്ല, നമ്മൾ അതിൽ ഉലുവ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇട്ടിട്ടുള്ള. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ പറയണം. പേരും വയസ്സും ഒന്ന് പറയാമോ? ജെറിൻ. വയസ്സ് എത്രയായി? 32. തല വേർക്കുന്ന സ്വഭാവം ഉണ്ടോ? ഉണ്ട്, നന്നായിട്ട് വേർക്കും അല്ലേ. അപ്പം എന്തോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേർക്കോ? ഓക്കെ ഓക്കെ. ഇത് ഈ താരൻ എന്ന് പറയുന്നത് നമ്മളെ തലയിലുള്ള ഒരു ഇതാണ്, നമ്മളുടെ സ്കിന്ന് തന്നെയാണ്, ആ ഫംഗസ് പൂപ്പലാണ്. അപ്പൊ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് എന്തോ ആ അത് തന്നെ. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും അതിനെ മൊത്തം അതിനെ ചുരണ്ടി ചുരണ്ടി നമ്മൾ കളയണം. അത് ഡാൻഡ്രഫ് റിമൂവിങ് ട്രീറ്റ്മെന്റ് പോലെ അത് ഫുൾ ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഉലുവ കുതിർത്ത് വെച്ച് അരച്ച വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മളെ നാരങ്ങയില്ലേ, ഈ ഈ ആദ്യം താരം മൊത്തം നമ്മൾ ഒരു ഇർക്കിലോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടൊരു ചീപ്പ് കിട്ടും, വെച്ച് മൊത്തം ആരുടെങ്കിലും സഹായത്തോടു കൂടി അത് മൊത്തം എടുത്ത് കളയുക. എന്നിട്ട് ഈ ഈ താ ഈ നാരങ്ങ വെച്ച് തല മുഴുവൻ തേക്കണം. ഈ തൊലിയാണ് എടുത്ത് കളയുന്നത്, അപ്പം നല്ല നീറ്റ്. അതെ, അപ്പം ഈ തൊലിയോട് ഉളിയാ പോകുന്നത്, അപ്പം നല്ല നീറ്റൽ കാണും. ഇതിന് ശേഷം ഈ ഉലുവ വെച്ച് ഈ ഉലുവേര വെള്ളം അത് വെച്ച് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചേക്കണം. ഈ മൈലാഞ്ചിയൊക്കെ അപ്ലൈ ചെയ്ത് വയ്ക്കത്തില്ലേ ആൾക്കാർ, ഹെന്നയൊക്കെ ഇട്ട് ഇരിക്കത്തില്ലേ, അതുപോലെ ഈ ഉലുവ ഇട്ട് ഇരിക്കണം. അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. ഈ ഒരു ദിവസം ഇപ്പം പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ജെറിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു വീക്ക്ലി 3-4 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കണം. അപ്പം ഈ ഡാൻഡ്രഫ് വരുന്ന ഇത് കുറയും. പിന്നെ കഴിവതും ഈ ഒരു എപ്പോഴും തലയിലെ ഈ വേർപ്പ് നമ്മൾ തുടച്ച് മാറ്റിക്കൊണ്ടേ, കർച്ചീഫ് എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ശരീരം എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? എത്രയുണ്ട് വെയിറ്റ്? അപ്പൊ എക്സസൈസ് ചെയ്ത് ആദ്യം വെയിറ്റ് കുറയ്ക്കുക കേട്ടോ. അപ്പൊ ശരീരത്തിന് വേർപ്പ് കുറയും. അത് ഈ താരൻ ഉള്ളതുകൊണ്ട്, ഈ താരൻ പോയാൽ മാത്രമേ മുടി കൊഴിച്ചിൽ നിൽക്കത്തുള്ളൂ. കാരണം ഈ ചൂട് സമയത്ത് അത് തന്നെ, ഈ താരൻ മാറിയാൽ മാത്രമേ ജെറിന്റെ ഈ തായി മുടി കൊഴിച്ചിൽ മാറത്തുള്ളൂ. അതെ, അത് മാറത്തുള്ളൂ. അപ്പൊ ഈ വേർപ്പ് നമ്മൾ ശരീരം വേർക്കുന്ന അവസ്ഥയും നമ്മൾ കുറയ്ക്കണം. അത് ഭക്ഷണം ഭക്ഷണം നിയന്ത്രിച്ച് എക്സസൈസ് വ്യായാമം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലൈറ്റ് ഹൗസിൽ വിളിച്ച നന്ദി. പിന്നെ ഇപ്പം മീസിൽസ് അല്ലെ, മണ്ണൻ അല്ലേ, മണ്ണൻ അതിപ്പോ നിർമ്മാണം ചെയ്തു, മണ്ണൻ അത് അതും വരാനുള്ള കാരണം അത് ഈ കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. ഇപ്പം ഒരു അഫക്റ്റ് ആയ കുട്ടി പെട്ടെന്ന് സ്കൂളുകളിൽ പോയിട്ട് വരുമ്പോഴാണ്, ചിലർക്ക് വാക്സിനേഷൻ അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് ഇപ്പം നിർത്തി തീർന്നിരിക്കുന്നതാണ് പറയുന്നത്. അല്ല, ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളെ എല്ലാം നമ്മളിപ്പം സർക്കാർ ആശുപത്രി നമ്മൾ സാധനം പോകുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു വയസ്സിൽ അല്ലെങ്കിൽ ആദ്യം ജനിച്ചു കഴിഞ്ഞിട്ട് 6 മാസം അങ്ങനെ കുറച്ച് കുത്തിവയ്പ്പുകളുള്ളൂ. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് ഇഞ്ചക്ഷൻസ് അവർ പറയുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മറ്റേ മീസിൽസിന്, മറ്റേ പിന്നെ എന്താ ഹെപ്പറ്റൈറ്റിസ്, ഇങ്ങനെ പല പല പറയും. സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വളരെ കുറവാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം എടുക്കേണ്ടതുണ്ടോ? നമ്മളുടെ ഒരു ഒരു സമൂഹത്തിൽ അത്യാവശ്യമാണ്, കാരണം കുട്ടികളുടെ ലൈഫ് നമ്മൾ റിസ്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമുക്ക് അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ചികിത്സക്കാർ വാക്സിനേഷന് എതിരായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഒരു സാമൂഹ്യ ആരോഗ്യമെന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്കത് അങ്ങ് അത്രയ്ക്കൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കുട്ടികളുടേതാണ്. ഇപ്പം ഇതുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ
അനുഭവിക്കേണ്ടത് ആ കുട്ടിയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനത്തെ അപ്പം ഈ മീസിൽസ് ഇപ്പോൾ ഈ നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചിക്കൻ ബോക്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കരിക്കും വെള്ളം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഈ ഉള്ളിയും ഉലുവയൊക്കെ ഇട്ട് കഞ്ഞി കൊടുക്കുക, പിന്നെ ഈ വെള്ളം നിറച്ച് കൊടുക്കണം. എന്തായാലും ഒരു 7 ദിവസം കഴിയുമ്പോൾ ഇത് പതുക്കെ ഈ സിംറ്റംസ് സബ്സൈഡ് ചെയ്ത് വരും. സബ്സൈഡ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ ഭക്ഷണം ചെയ്താൽ മതി. റെസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ലൈറ്റ് ഹൗസിലെ ഇന്നത്തെ പരിപാടിയിൽ കുട്ടികൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച ഡോക്ടർ വസുന്ധര പി ആർ ആണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും ലൈറ്റ് ഹൗസിൽ വീണ്ടും കാണാം. വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.